Welcome back once again to Blessings of Life. Thank you so much for liking our videos, subscribing and sharing our videos. Thank you so much. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ചൈനീസ് ബീഫാണ്. നമ്മൾ അജിനോമോട്ടോ ഒന്നും ചേർക്കാതെ ഹോട്ടലിലെ അതേ രുചിയിൽ നമുക്ക് ചൈനീസ് ബീഫ് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ചൈനീസ് കുക്കിംഗ് ആകുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബീഫ് ബോയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചൈനീസ് ബീഫ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്ന ചൈനീസ് ബീഫിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നമ്മൾ 300 ഗ്രാം ബീഫ്, ഉപ്പ്, കുരുമുളക്, ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. സ്റ്റോക്ക് കളഞ്ഞിട്ടില്ല, അതിൻ്റെ കൂടെ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് ഞാനൊരു 5 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത ബീഫാണ്. ഇത് ഒരു അനിയൻ സ്ലൈസ്ഡ്, ഒരു ക്യാരറ്റ്, ഇത് സോസസ്സാണ്, 1 ടീസ്പൂൺ ഓഫ് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഓഫ് ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഓഫ് ഗ്രീൻ ചില്ലി സോസ്, ആൻഡ് ദെൻ റൈസ് വിനീഗർ 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാപ്സിക്കം ഡൈസ്ഡ്, ആൻഡ് സെല്ലറി. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓഫ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് അനിയൻസ്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്കും, അനിയൻസ് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വഴറ്റാം. ഇതിൻ്റെ പച്ചമുളക് നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു ഫ്രൈ ഫ്ലേവർ വരുമ്പോൾ നമ്മളിതിലേക്ക് സോസസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യുക. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, റൈസ് വിനീഗർ. ഇനി റൗണ്ടിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. ഇതിന് നമ്മൾ കുക്ക് ചെയ്യാൻ ചേർക്കുന്നത് ബീഫിൻ്റെ സ്റ്റോക്ക് തന്നെയാണ്. ക്യാരറ്റ്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്സ് പെട്ടെന്ന് വേകും. ഇനി ക്യാപ്സിക്കംസ് നമുക്ക് ആഡ് ചെയ്യാം, അതിൻ്റെ കൂടെ സെല്ലറി. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിന് ഫാസ്റ്റ് കുക്കിംഗ് ആണ്, ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് ഇതിലേക്ക് ബീഫും ഉടനെ ആഡ് ചെയ്യാം. സ്റ്റോക്കോട് കൂടിയ ബീഫാണ്. ഒരു ഞാനിത് 1 ടീസ്പൂൺ ഓഫ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ്. അതിൻ്റെ ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് കുറുകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഓഫ് ഷുഗർ ടു, അത് ബാലൻസ് ചെയ്യാനാണ്. നമ്മുടെ ബീഫ് സെർവ് ചെയ്യാൻ റെഡിയാണ്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.